ഒരു വാർത്ത വരുന്നത് ആമയിഴുചാൻ തോട്ടിലൊരു വയോധികൻ വീണു എന്നതാണ് അതിന്റെ രക്ഷാപ്രവർത്തനം നടക്കുകയാണ് ഷഫീദ് റാവുത്തർ വിവരങ്ങളുമായി ഷഫീദ് ആമയിഴുചാൻ തോട്ടിൽ മുൻപുണ്ടായ ഒരു അപകടം നമുക്കറിയാം അത് ഓർമ്മയുണ്ട് അധികമായിട്ടില്ല ഇപ്പോൾ അദ്ദേഹത്തെ രക്ഷപ്പെടുത്തുകയാണല്ലേ കുഴപ്പമൊന്നും ഇല്ലെന്ന് തോന്നുന്നു നിലവിൽ ഇപ്പോൾ ഈ രക്ഷാപ്രവർത്തനം നടത്തേണ്ട ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത് അത് ഇദ്ദേഹം മദ്യലഹരിയിലാണ് എന്നുള്ളതാണ് നമുക്ക് നിലവിൽ അറിയാൻ കഴിയുന്ന വിവരം ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരെ ഏറെ പണിപ്പെട്ട് ഇയാളെ പുറത്തേക്ക് എത്തിക്കുകയാണ് അല്പസമയം പുറത്തേക്ക് എടുക്കുകയാണ് അതാണ് നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത് അല്പസമയം മുൻപാണ് ഈ പഴവങ്ങാടി ഭാഗത്ത് പഴവങ്ങാടി ഗണപതി ക്ഷേത്രത്തിന് തൊട്ടെതിർവശത്തുള്ള പഴവ ഈ ആമയഴിഞ്ഞാൻ തോടിൻ്റെ ഒരു ഭാഗത്തേക്ക് ഇയാൾ വീണത് ഇവിടെ ഈ കൈവരികളില്ല അത് വലിയ അപകടത്തിന് കാരണമാക്കുന്ന സമീപത്തെ വ്യാപാരികൾ ഉൾപ്പെടെയുള്ള ആളുകൾ നേരത്തെയും പറഞ്ഞൊരു കാര്യമാണ് അപ്പോൾ ഇന്നലെയും സമാനമായി ഇവിടെ ആളുകൾ വീണുവെന്ന് ഇവിടുത്തെ ആ സമീപവാസിൽ ചിലർ പറയുന്നുണ്ട് ഇപ്പോൾ നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും ഇയാൾ വീണ് ഏതാണ്ട് പതിനഞ്ചിരുപത് മിനിറ്റോളം ആ സമയം ഈ ആമയഞ്ചൻ തോട്ടിൽ തന്നെ ഇയാൾ ഉണ്ടായിരുന്നു അതിനുശേഷം ഇപ്പോൾ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ ചെങ്കൽ നടക്കമുള്ള ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരെത്തി ഇയാളെ പുറത്തേക്കെടുക്കുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നതിലും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായി നമുക്ക് ചൂണ്ടിക്കാണിക്കാനുള്ള അല്പസമയം മുൻപാന് സൂചിപ്പിച്ചതുപോലെ തന്നെ ശുചീകരണ തൊഴിലാളിയായ ജോയി അമേരിജൻ തോട്ടിൽ വീണതും ഇതേ ഭാഗത്തു കൂടിയാണ് ഒഴുകി ജോയിയുടെ മൃതദേഹം അപ്പുറം ഭാഗത്തേക്ക് അപ്പോൾ അപകട സാധ്യതയുള്ളൊരു മേഖല കൂടിയാണ് അവിടെയാണ് ഇത്തരത്തിൽ വീണ്ടും ഒരു അപകടം അത് മധ്യലഹരിയിലാണ് എന്നുള്ള കാര്യം സ്ഥിരീകരിക്കാൻ കഴിയും കാരണം അദ്ദേഹം വീണതിന് ശേഷവും സംസാരിച്ചൊരു കാര്യം അടക്കമുള്ള കാര്യങ്ങൾ നമ്മൾ കേട്ടതാണ് മാത്രമല്ല അദ്ദേഹം അദ്ദേഹത്തിന് താങ്കൾ ദ്ദേഹം വീഴുന്നത് ആരാണ് കണ്ടത് ഉടൻ തന്നെ ഫയർ ആൻഡ് റെസ്ക്യൂ വിഭാഗമൊക്കെ അങ്ങോട്ടേക്ക് എത്തിയല്ലോ ആനഞ്ചൻ വീണുടൻ തന്നെ തൊട്ടപ്പുറത്തുള്ള നാട്ടുകാരാണ് ഇത് കാണുന്നത് നാട്ടുകാർ കണ്ടിട്ടാണ് ഈ വിവരം ഫയർഫോഴ്സിന് വിവരം അറിയിക്കുന്നത് കാരണം ആമയുജാൻ തോടാണ് നഗരത്തിലെ മുഴുവൻ അഴുക്കും ഒഴുകി വരുന്നൊരു ഭാഗമാണ് അവിടെയൊക്കെ അതല്ലാതെ ഇറങ്ങിയ നാട്ടുകാർക്ക് രക്ഷാപ്രവർത്തനം നടത്തുക സാധ്യമല്ല പക്ഷേ ഇയാൾ മദ്യലഹരിയിലായിരുന്നതും അത് തടസ്സപ്പെട്ടു ഇപ്പോൾ ഈ കരയ്ക്ക് എത്തിച്ചിട്ടുണ്ട് ഈ പഴവങ്ങാടി ക്ഷേത്രത്തിന് തൊട്ട് മുൻപിലുള്ള ആമയുഞ്ചാൻ തോടിൻ്റെ മറുഭാഗത്തേക്ക് ഇയാളെ എത്തിച്ചിട്ടുണ്ട് ഇനി ഒരു സ്ട്രക്ചർ എത്തിച്ച് ഇയാളെ പുറത്തേക്ക് എത്തിക്കാനുള്ള ശ്രമമാണ് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ നടത്തുക എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന വിവരം ഏതായാലും വളരെ പെട്ടെന്ന് തന്നെ ഉദ്യോഗസ്ഥരെത്തി അതുകൊണ്ട് ഇക്കാര്യത്തിൽ കൂടുതൽ കാര്യങ്ങൾ പോയില്ല ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഭാഗത്തേക്ക് കൈവരികളില്ല എന്നുള്ള ആക്ഷേപം അത് കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ടുള്ളതാണ് ഏതായാലും ഇയാൾ ഇപ്പോൾ പുറത്തേക്ക് എത്തിച്ചു എന്നുള്ളത് നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും ഇയാൾ ഇപ്പോൾ മദ്യലഹരിയിലാണ് അദ്ദേഹത്തിന് തന്നെ ഒരുപക്ഷെ എഴുന്നേറ്റ് നടന്നു പോകാനുള്ള ആരോഗ്യം ഉണ്ടായില്ല അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ബലം ഉപയോഗിച്ച് തന്നെ കൊണ്ടുപോകേണ്ടി വരുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുന്നത് അതിൻ്റെ ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇതിൻ്റെ അപ്പുറത്തൊരു ഭാഗത്തേക്ക് ആ മതിലിലേക്കൊക്കെ ഉയർത്തിയിട്ടാണ് ഇയാളെ പുറത്തേക്ക് എത്തിക്കുന്നത് ഫയർഫോഴ്സ് അല്പസമയം മുൻപാണ് ഇവിടേക്ക് എത്തിയത് ഉടൻ തന്നെ ഈ കരയ്ക്കടുത്തേക്ക് ഒരു ഫയർഫോഴ്സ് എത്തുകയും ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ ചേർന്ന് ഇയാളെ പുറത്തേക്ക് എടുക്കുകയുമായിരുന്നു ഇനി ഒരു പക്ഷേ ഇയാളെ ആശുപത്രിയിലേക്ക് മാറ്റുകയായിരിക്കും ചെയ്യുക എന്ന് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് പഴവങ്ങാട് ക്ഷേത്രത്തിൽ ഈ ആമയിരജൻ തോട്ടിലെ മുൻ അപകടങ്ങളുടെ പശ്ചാത്തലത്തിൽ വലിയ ജാഗ്രത ഇക്കാര്യത്തിൽ ഫയർഫോഴ്സ് പുലർത്തി അന്നും ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ നമ്മൾ കണ്ടതാണ് ഏതാണ്ട് രണ്ട് ദിവസത്തോളം ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരുടെ മണിക്കൂറുകൾ നീണ്ടവരുടെ യജ്ഞം നമ്മൾ കണ്ടതാണ് സമാനമായ രീതിയിൽ ഈ ഒരു അപകടത്തിൽ ഇപ്പോൾ ആ മതിലിനപ്പുറം ഭാഗത്തേക്ക് അയാളെ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ മാറ്റിയിരിക്കുന്നത് എല്ലാം അപകടം ഒഴിവായിരിക്കുന്നു അനുജ